അസ്സലാമു അലൈക്കും. നമ്മുടെ കൂടെ ബഹുമാനായ ഉസ്താദ് അബ്ദുൽ നസീർ അസ്ഹരി ഉണ്ട്. അപ്പോൾ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങളൊന്നുകൂടി മീറ്റ് ചെയ്തതാണ്. അൽഹംദുലില്ല. ഇന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ഈദ്ഗാഹിനെ കുറിച്ച് പല ആളുകളും പറയുന്നുണ്ട്. പിന്നെ അത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്, കടലോര പ്രദേശമാണ്, കാലികളൊക്കെ മേയുന്ന സ്ഥലമാണ്, അവിടെ നിസ്കരിച്ചാൽ അനുവദനീയം, നിസ്കരിക്കൽ അനുവദനീയമല്ല, ശരിയാവുകയില്ല എന്നൊക്കെ ഇന്ന് ഒരു വീഡിയോ കണ്ടു ഒരു മുസ്ലിയായി. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചോദിക്കാം. ഈ ഷാഫി മദ്ഹബിൽ ഈ വിഷയത്തിൽ എന്താണ്? ഇത് നിസ്കരിക്കൽ എവിടെയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അനുവദനീയം, ഈ വിഷയമൊക്കെ നമ്മുടെ യുക്തി കൊണ്ട് സംസാരിക്കുകയല്ല വേണ്ടത്. അതെ, പ്രവാചക ജീവിതത്തിലെ മാതൃക. ഉദാഹരണം പറഞ്ഞാൽ, യുക്തി കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എല്ലാ നിസ്കാരവും പള്ളിയിൽ നിന്ന് ചെയ്യാനുള്ളതാണ്. അതെ, അതാണ് പുണ്യം. പള്ളിയാണ് അഫ്ദൽ. അതെ, എന്നാൽ പ്രവാചകന്റെ അധ്യാപനം അഫ്ദലു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഫർള് നിസ്കാരം അല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും വീട്ടിൽ വെച്ചാ, വീട് അവിടെ കിടക്കുന്നു, പള്ളി അവിടെ കിടക്കുന്നു. അതെ, അത് മദീന പള്ളിക്കും ബാധകം, അത് എല്ലാ പള്ളിക്കും ബാധകം. എന്നാൽ ചില സുന്നത്ത് നിസ്കാരങ്ങൾ പ്രവാചകൻ പള്ളിയിൽ വെച്ച് ചെയ്തതുണ്ടാകും. ഉദാഹരണത്തിന് തഹിയ്യത്ത്, അല്ലെങ്കിൽ സൂര്യഗ്രഹണ നിസ്കാരം, അത് പള്ളിയിൽ ആൾക്കാരെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചെയ്തതല്ലാത്തതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യണം. അപ്പൊ യുക്തിക്കല്ല പ്രാധാന്യം, യുക്തിക്കല്ല പ്രാധാന്യം, പ്രവാചക ചര്യയിൽ എന്താണോ അത് അതാണ്. ഇനി നമ്മൾ പെരുന്നാൾ നിസ്കാരത്തേക്ക് വരാം. പെരുന്നാൾ നിസ്കാരത്തിൽ പ്രവാചക ജീവിതത്തിൽ വല്ല വല്ല മാതൃകയുണ്ടോ? ഇജ്മാൻ നൽകും മുസ്ലിം ലോകം പറഞ്ഞു, പ്രവാചകന്റെ മാതൃക ഗ്രൗണ്ടിൽ ആണ്. ഈ ഇജ്മാൻ ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഉദ്ധരിച്ചു. പ്രവാചകന്റെ അമ്പലി മദ്ഹബ് ഇരിക്കട്ടെ, പ്രവാചക ചര്യ എന്തെന്ന് നോക്കണം. അത് ഗ്രൗണ്ടിൽ പോയിട്ട് പെരുന്നാൾ നിസ്കരിക്കലാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല, ഇജ്മാവുണ്ട്. പിന്നെ ഉള്ളൊരു തർക്കം എന്താന്ന് വെച്ചാൽ, എവിടെ നിസ്കരിക്കലാണ് അഫ്ദൽ, ആ വിഷയത്തിലും മുസ്ലിം ലോകത്തെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അബു ഹനീഫ, മാലിക്, അഹമ്മദ് റഹിമഹുമുള്ള ഇവരെല്ലാം പറയുന്നത് ഗ്രൗണ്ടിൽ ആണ്, ഈദ്ഗാഹിലാണ്. കിതാബുൽ ഉമ്മ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാണ് കിതാബുൽ ഉമ്മ്. പള്ളി വിശാലത ഇല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിസ്കരിക്കലാണ് അഫ്ദൽ, പള്ളിയിൽ നിസ്കരിച്ചാൽ കറാഹത്താണ്. പള്ളി നിസ്കരിച്ച കറാഹത്താണ്, ഇടുങ്ങിയതാണെങ്കിൽ പള്ളി എത്ര അഫ്ദലായ സ്ഥലം, എന്നാൽ പോലും നിസ്കരിക്കൽ കറാഹത്താണ്. ലോജിക്കിന് പ്രാധാന്യം നമ്മൾ. എന്നാൽ പള്ളി വിശാലത ഉണ്ടെങ്കിലോ? അപ്പൊ ഇമാം ഷാഫിയുടെ നിലപാട്, പള്ളി വിശാലത ഉണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ അഫ്ദൽ, പക്ഷേ പള്ളി വിശാലത ഉണ്ടെങ്കിൽ പുറത്തു പോയി നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്ന് ആരെന്നെ പറഞ്ഞു? ഇമാം ഷാഫി എന്നെ പറഞ്ഞു. അത് ഇമാം ഷാഫിക്ക് ഈ വിഷയത്തിൽ കടുംപുടുത്തില്ല. എതിരാളികളൊക്കെ പേച്ചവരാണ്, മുഹ്തദീങ്ങളാണ്, അല്ലെങ്കിൽ അവര് പിന്നെ കാലി തൊഴുത്തിൽ പോകുന്നവരാണ്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഇങ്ങനത്തെ ഒരു അഭിപ്രായമേ ഷാഫി മദ്ഹബിന്റെ കിതാബുകളിലോ ഇമാം ഷാഫിയുടെ സംസാരത്തിലോ ഇല്ല. പിന്നെ ഈ കാലി തൊഴുത്തും ഫുട്ബോൾ ഗ്രൗണ്ടും എവിടുന്ന് കയറി വന്നതാണെന്ന് വെച്ചാൽ, അത് നമ്മളെ നാട്ടിലെ ചില അല്പജ്ഞാനികളായ ആളുകള് എതിരാളികളെ തരണം ചെയ്യാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി ഇറക്കിയ ഒരു നമ്പർ, അത്രേ ഉള്ളൂ. പിന്നെ ഇവര് പറയുന്ന ഒരു ന്യായം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീന പള്ളി വളരെ ചെറുതായിരുന്നു, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് പോയത് എന്നാണ്. അത് വളരെ തെറ്റാണ്, ബാലിഷാണ് അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാഉ റാഷിദുകളുടെ കാലത്ത് അവർ മുസല്ലയിൽ പോയിരുന്നു. അപ്പോ ഉമർ ബിൻ ഖത്താബിന്റെ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് പിന്നെ മദീന പള്ളിയുടെ വിശാലത 3575 സ്ക്വയർ മീറ്റർ ആണ്. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു അത് വീണ്ടും വികസിപ്പിച്ചു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 4071 സ്ക്വയർ മീറ്റർ ആയി. അന്ന് 55 തൂണുകൾ മദീന പള്ളിക്കുണ്ടായിരുന്നു. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മദീനത്തെ ഗവർണറായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആ കാലത്ത് വലീദ് ബിൻ അബ്ദുൽ മലിക് റഹ്മഹുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് അച്ഛൻ കൽപ്പന കൊടുത്തു പള്ളി വിശാലമാക്കാൻ. അങ്ങനെ 232 തൂണുകൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഹിജ്ര 88 മദീന പള്ളിക്ക് 232 തൂണുകൾ. അന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് 55 4 ഇരട്ടിയിലധികം തൂണുകൾ. മാത്രമല്ല, ഏകദേശം 2369 സ്ക്വയർ മീറ്റർ വിശാലായി. അങ്ങനെ ടോട്ടൽ 6440
സ്ക്വയർ മീറ്റർ ആയി, ഏകദേശം 70,000 സ്ക്വയർ ഫീറ്റ് ആയി. എത്ര ആളുകൾ? 25,000 ആളുകൾ, 40,000 ആളുകൾ അന്ന് പള്ളിയിൽ കൊണ്ടു. അപ്പൊ ഇവര് പറയുന്ന കാരണം, എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള ഒരിക്കലും മദീന പള്ളിയിൽ വെച്ച്, മദീന പള്ളിയിൽ വെച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമുള്ള കുത്തുബ പറയാന്ന് പറയുമ്പോ മദീന പള്ളിയിൽ നിറച്ചും പിന്നെ സഹാബികളല്ലേ. വെള്ളിയാഴ്ച ഖുത്തുബയില് പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, ശനിയാഴ്ച നാളെ ഈദുൽ ഫിത്തറാണ്, ഇവിടുന്ന് സുബഹി നിസ്കരിച്ചിട്ട് നിങ്ങൾ മുസല്ലയിലേക്ക് പോയിക്കൊള്ളാം. ദൂരമുള്ള സ്ഥലമാണ്, ദൂരമുള്ള സ്ഥലമാണ്, പള്ളി ഇവിടെ അടുത്താണ്. അതെ, മദീന പള്ളിക്ക് ഇത്രയും ശ്രേഷ്ഠത ഉണ്ടായിട്ട് പോലും 1000 ഇരട്ടി നിസ്കാരത്തിന്റെ പ്രതിഫലം ഉണ്ടായിട്ട് പോകുന്നത്. അത് മിമ്പറിന്റെ മുകളിൽ നിന്നാണ് പറയുന്നത്. അത് ആരാണ് ഉദ്ധരിച്ചിരിക്കുന്നത്? ഇമാം ഷാഫി അല്ല, ഇമാം ഇബ്നു അബി ശൈബ അല്ല, ഇമാം ഷാഫി ഉദ്ധരിക്കുന്നത്. ഇമാം ഷാഫി അതെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഖുദാമ അദ്ദേഹത്തിന്റെ മുഖനിയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളാന്റെ വെള്ളിയാഴ്ചത്തെ ഈ ഖുത്ബയും നാളെ ശനിയാഴ്ച ഈദുൽ ഫിത്തറാണ്, നിങ്ങൾ ഇവിടെ നിസ്കരിക്കരുത്, മുസല്ലയിലേക്ക് പോകണം എന്ന് പറഞ്ഞത് ഉദ്ധരിക്കുന്നത്. സയ്യിദ് ഇബ്നു മുസയ്യിബ് മുസല്ലയിലേക്ക് സുബൈ മദീന പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, എന്നിട്ട് മുസല്ലയിലേക്ക് പോയി എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നു. പിന്നെ ഇവര് പറയുന്ന മറ്റൊരു ന്യായം കാലിത്തൊഴുത്താണ്. അതെ, ഈ വഹാബികൾ ഉണ്ടാക്കുന്ന, അതെ അതെ, മൗദൂദികൾ ഉണ്ടാക്കുന്ന. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മൃഗത്തിന്റെ മുകളിൽ കയറി സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അലി ബിൻ അബി താലിബ് ഖുത്ബ പറഞ്ഞു പെരുന്നാളിന്റെ ഒട്ടകപ്പുറത്തിരുന്നു. അതുപോലെ തന്നെ മുഗീറത്തുബിന് ശോബ ഖുത്ബ നിർവഹിച്ചു വെള്ളിയാഴ്ച ദിവസം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിർവഹിച്ചു. അപ്പൊ ഇങ്ങനെ നിർവഹിക്കുമ്പോ നിങ്ങൾ മൂത്രമൊഴിക്കരുത് എന്ന് പിന്നെ ഒരു കണ്ടീഷൻ മൃഗങ്ങളോട് വെക്കാൻ പറ്റൂല. കാലിത്തൊഴുത്തെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവര് കാലികളുടെ മേലെ വെച്ചിട്ട് ഖുത്ബ നിർവഹിച്ചു അല്ല, ഭൂമിയെ കുറിച്ച് മൊത്തം പ്രവാചകൻ പറഞ്ഞെന്താ? അതെ, എനിക്ക് എനിക്ക് അഞ്ചു കാര്യങ്ങൾ നൽകപ്പെട്ടു, വേറെ ആർക്കും നൽകിപ്പെട്ട ഒരു കാര്യമാണ് മസ്ജിദ്. അതെ, ഭൂമിയിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം, ഭൂമിയിൽ എവിടെയും എനിക്ക് നിസ്കരിക്കാം, അതെനിക്കുള്ള ഒരു പ്രത്യേകതയാണ്, പള്ളി പോലെ ആക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് കാലിത്തൊഴുത്ത്, ഫുട്ബോൾ ഗ്രൗണ്ട്, ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റി. മാത്രല്ല, ഈ കാലിത്തൊഴുത്ത് ആവരുത് അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ആവരുത്, പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട മുസല്ല തന്നെ ആവണം എന്ന് ഏത് ഷാഫി മദ്ഹബിലും കിതാബിലും വരില്ല. നമ്മൾ അന്വേഷണം കിട്ടിയില്ല, ഇനി ഇവര് കൊണ്ടുവരട്ടെ. പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട മുസല്ല തന്നെ ആവണം, അത് അടച്ച് ബന്ദ് ചെയ്യണം, പെരുന്നാളിന്റെ ഏത് ഇതൊക്കെ എവിടുന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അള്ളാഹുവാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ബിൻ അബി താലിബ് ഉസ്മാനും ബിൻ അഫ്ഫാനും മുഗീറത്തുവിന്റെ ശുഗാക്ക് ഈ ഒട്ടകപ്പുറത്തു കഴുതപ്പുറത്തിരുന്നിട്ട് വെള്ളിയാഴ്ച ഈ പെരുന്നാൾ ദിനം ഖുതുബ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തിട്ടുണ്ട് ഒട്ടകപ്പുറത്ത്, ആണ്ട് തവാഫ് ഹജ്ജത്തുൽ വദാഇൽ, പിന്നെ അറഫയിൽ നിൽക്കുന്നത്. അതെ, അറഫയിൽ നിൽക്കുന്നത് മൃഗത്തിന്റെ, കാരണം അറഫ പ്രസംഗം എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഉയരുള്ള സ്ഥലത്ത് സംസാരിച്ചു. റസൂൽ ഉദാനത്തിൽ വന്ന് മസാല ചോദിക്കുന്നത്, ഹാജിമാര് ഓരോ മസ റസൂൽ ഒട്ടകത്ത് പറഞ്ഞ് ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജവാബ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇവർ പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇതിനെ ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാള് എന്ന് പറയുന്നത് കേവലം ഒരു ആത്മീയത തളം കെട്ടി നിൽക്കുന്ന ഒരു ആരാധനാ അന്തരീക്ഷത്തിൽ അതുണ്ടാകണം. നമ്മളെല്ലാ കാര്യങ്ങളും ആരാധനയാണ്, പക്ഷെ പെരുന്നാള് പ്രത്യേകിച്ച് ലിക്കുല്ലി ഖൗമിൻ അഴീദുൻ വഹാദ അഴീദുന, ഇത് നമ്മുടെ സന്തോഷത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാ സമുദായത്തിനും ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ സമുദായത്തിന് ഇത് വേണം. അപ്പൊ സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല്, അതിനൊരു രാഷ്ട്രീയമാനം കൂടിയുണ്ടോ? രാഷ്ട്രീയമാനം അത് ഞാൻ പറയാം. സന്തോഷ പ്രകടനം ഏറ്റവും കൂടുതൽ നടക്കല് പള്ളിക്ക് പുറത്ത് ഗ്രൗണ്ട് എല്ലാരും ഒരുമിച്ച് കൂടുന്ന, അതില് വയസ്സന്മാര് വരും, ജുമാക്ക് പോലും പങ്കെടുക്കാത്തവർ ചിലപ്പോ എന്ത് ചെയ്യും, പെരുന്നാൾക്ക് വരുന്നത്, വിദേശത്തൊക്കെ ഉള്ളവർ തിരിച്ചു വരും, ലീവ് എടുത്ത് വരും, കുട്ടികൾ വരും, അല്ലേ, സ്ത്രീകളോട് വരണം എന്ന് പ്രത്യേകം. എത്രത്തോളം പിരീഡ് സമയത്തുള്ള സ്ത്രീകൾ പോലും വരണം, യഷ്ഹദുൽ ഖൈറ, ഒരുവിടുത്തെ നന്മ കാണട്ടെ, നിസ്കാരത്തിന് സമയത്ത് ഇത്രത്തോളം സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചകന്റെ കൽപ്പന. ഒന്ന്, മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിന്റെ എന്താ പറയാ, എണ്ണപ്പെരുപ്പവും അവരുടെ ഒരുമയും അവരുടെ ഏകതാ മനസ്കതയും ഇസ്സത്തും
അവരുടെ പ്രൗഢിയും മറ്റുള്ളവർ കാണുക എന്ന് ഷിയാറ്. പെരുന്നാൾ നമസ്കാരം ഷിയാറാണ്, അത് പള്ളിന്റെ നാല് ചുമരിനുള്ളിൽ നടക്കൂല. ഷിയാർ എന്ന് പറയുന്ന അതുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാരം സുന്നത്തായിട്ട് പോലും ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പെരുന്നാൾ നമസ്കാരം ബ്ലോക്കാക്കിയാൽ ഭരണാധികാരി അവർക്കെതിരെ യുദ്ധം ചെയ്യണം. അതെ, ഏതുപോലെ ഇപ്പൊ ജുമാസ്കാരം ഒഴിവാക്കിയാൽ യുദ്ധം ചെയ്യണം അല്ലേ എന്നതുപോലെ സുന്നത്തായിട്ട് പോലും പെരുന്നാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒരു നാട്ടുകാർ മുഴുവൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതിനെ ബലം പ്രയോഗിച്ച് നിലനിർത്തൽ ഭരണാധികാരിയുടെ ഇസ്ലാമിക ഭരണാധികാരി. എന്തുകൊണ്ടാണ് ഇത് ഷിയാറാണ്, ഇസ്ലാമിന്റെ ഷിയാറാണ്. അപ്പൊ ഷിയാർ ഏറ്റവും കൂടുതൽ പ്രകടമാകേണ്ടത് പള്ളിയിൽ പ്രകടമാകും, പള്ളിയിലാവൂല എന്നല്ല, പക്ഷെ ഒന്നും കൂടി കൂടുതൽ പ്രകടമാകുന്ന സ്ഥലം മുസല്ലയാണ്. ആരവങ്ങൾ, തക്ബീർ ധ്വനികൾ, ഇത് പുറത്ത് നടക്കുമ്പോഴല്ലേ. അപ്പൊ അതിനൊക്കെ യുക്തി കൊണ്ട് ആണ് അവർ പറയുന്നതെങ്കിൽ അതിനേക്കാളും നല്ല യുക്തി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ യുക്തി കൊണ്ടല്ല പറയുന്നത്, നമ്മൾ പ്രവാചക ശരീരം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. പിന്നെ ഷാഫി മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഷാഫി മാമ മറ്റ് മൂന്ന് മദ്ഹബുകളെ കുറിച്ച് ബിദഅത്താരോപണം നടത്തിയില്ല. പിന്നെ വേറൊരു രീതിയിലുള്ള വിഷയം ഞാൻ കണ്ടെന്താ പറയാ, നമ്മൾ ഒരു സംഭവത്തിൽ തർക്കിക്കുമ്പോഴാണ് വാശി കൂടുന്നത്. ഇപ്പൊ ഇമാം ഷാഫി തന്നെ പള്ളിയിൽ നിങ്ങൾ മുസല്ലയിലേക്ക് പോകുമ്പോ ഒരു വഴിയിൽ തിരിച്ചു വരുമ്പോ വേറൊരു വഴിയിൽ പറഞ്ഞു, ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ആരും ഒരു വലിയൊരു പ്രശ്നമാക്കി വിട്ടില്ല, ഇതിന് സംഘടന പക്ഷപാതത്വമില്ല. അതുപോലെ ചെറിയ പെരുന്നാൾ സ്കാരത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു വലിയ പെരുന്നാൾക്ക് ഒന്ന് പിന്നെ ഒന്ന് കഴിക്കാതെ പോകണമെന്നൊക്കെ ഉണ്ട്. ഇതൊന്നും തർക്കത്തിലില്ലാത്തതുകൊണ്ടാണ് സംവാദം നടക്കാത്തത്, ഇത് സംഘടന പക്ഷപാതത്വം ഇല്ല. ഇതിപ്പോ കേരളത്തിൽ ആദ്യം തുടങ്ങിപ്പോയത് ജമാഅത്ത് മുജാഹിദ് തുടങ്ങിയിട്ടുള്ള ഇവരെ ദൃഷ്ടിയിൽ പുത്തൻവാദികൾ ഇന്ന് ഇവർ ബ്രാൻഡ് ചെയ്ത അവരാദ്യം തുടങ്ങിപ്പോയി. അതുകൊണ്ട് അതല്ലായിരുന്നെങ്കിലോ ഇവരിത് ഏറ്റെടുത്ത് നടപ്പാക്കും. കാരണം ഇവിടെ വിദേശത്ത് നമ്മൾ യു എയിൽ നിസ്കരിച്ചു, ഈ പറഞ്ഞ ആളുകളൊക്കെ ഗ്രൗണ്ടിൽ വന്ന് നിസ്കരിക്കുന്നില്ലേ. ഇവരെ ഉസ്താദുമാര്, നമ്മുടെ എന്റെ അടുത്ത് ഫോട്ടോ ഉണ്ട്, ഇവരുടെ സംസ്ഥയുടെ ഒക്കെ ഔദ്യോഗിക ഉസ്താദുമാര് ഈദ്ഗാഹിൽ നിസ്കരിച്ച് ഖുതുബ പറയുന്ന ഫോട്ടോ. അന്നിപ്പോ നമ്മൾ രേഖ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈഗോ പ്രശ്നം, വെറും ഈഗോ പ്രശ്നം. ജസാകുമുല്ലാഹു ഖൈറൻ, ശുക്രൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.